ഹൈ ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കേരള സിലബസ് നമുക്ക് June 1 തന്നെ ഓൺലൈൻ വഴി ആരംഭിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. അത് നമുക്ക് TV കൂടി ലഭ്യമാണ്, മൊബൈൽ ആപ്പ് വഴി ലഭ്യമാണ്, കമ്പ്യൂട്ടർ വഴി നമുക്ക് ലഭ്യമാണ്. അതായത് നമുക്കിപ്പം ഒരു പക്ഷേ എല്ലാ സമയത്തും നമുക്ക് TV ലഭ്യമാവണമെന്നില്ല. ഉദാഹരണത്തിന് നല്ല മഴയൊക്കെയാണെങ്കിൽ, കാരണം ജൂൺ മാസമാണ്, മഴക്കാലമാണ്, നല്ല മഴയൊക്കെ ആണെങ്കിൽ സിഗ്നൽ ഒരു പക്ഷേ നമുക്ക് കിട്ടാതെ വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു പക്ഷേ മൊബൈൽ ഉപയോഗിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടാബ് ഉപയോഗിക്കേണ്ടി വന്നേക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അപ്പം നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഏതാണ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ മദ്രസ വിദ്യാഭ്യാസം, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ മുസ്ലിം കുട്ടികളുടെ മദ്രസ വിദ്യാഭ്യാസവും ഇപ്പോൾ സംസ്ഥയുടെ കീഴിൽ ഓൺലൈനായിട്ട് ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും ലഭ്യമാകുന്നുണ്ട്. അതും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതാണ് ആപ്പ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അറിവുകൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഈ വീഡിയോ ഭാഗത്ത് നോക്കാം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പം സ്കൂളിനെ കുറിച്ച് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് മൊബൈൽ വഴി നടക്കുക എന്നുള്ളത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വൈറലായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ലഭ്യമായിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. ആപ്പ് ഓപ്പൺ ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഹോം പേജിലേക്ക് എത്തിപ്പെടും. നമുക്കിവിടെ ചാനൽ പ്ലേ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സൈഡ് ഭാഗത്ത് നമുക്ക് വിക്ടസ് ലൈവ് കാണാം, പ്രോഗ്രാം ഷെഡ്യൂൾ കാണാം. അതിനകത്തിപ്പം നോ ഡാറ്റ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കൈവ് വീഡിയോസുകൾ കാണാനായിട്ട് സാധിക്കും. അതും നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടില്ല, അവൈലബിളായി തുടങ്ങിയിട്ടില്ല. പിന്നെ അബൌട്ട് കണക്ടേഴ്സ് എന്നുള്ള സെറ്റിംഗ്സ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ മൊബൈലിലല്ല കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൈറ്റ് വിക്ടേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൈറ്റ് വിക്ടേഴ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിക്ടേഴ്സ് ചാനൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ victors.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ലഭിക്കും. അതിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ലൈവായിട്ടുള്ള പരിപാടി കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് എപ്പിസോഡുകൾ കാണാനായിട്ട് സാധിക്കും, ഇന്നലത്തെ എപ്പിസോഡുകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ Sunday 31, അതുപോലെ 27 ഏതാണ്ട് ഒരു 5 പുറകിലോട്ടുള്ള ഷോകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഫയലുകളൊക്കെ മിസ്സായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള സൗകര്യം അതിനകത്ത് ലഭ്യമാണ്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്, ആപ്പുകളുടെയും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മദ്രസ വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സമസ്തയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് നിലവിൽ പാസ്വേഡ് കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ലോഗിൻ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെങ്കിലും ഏറ്റവും താഴെ സൈനപ്പ് എന്നുള്ള ബട്ടൺ കാണാം. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഫോണ് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ അതിനൊന്നും ചെയ്ത് നിൽക്കുന്നില്ല. ഞാനിവിടെ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് അതാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിലേക്ക് നമുക്ക് വന്ന് പെട്ടിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഹോം, ലേറ്റസ്റ്റ്, ക്ലാസ്സസ്, അറ്റൻഡൻസ്, ഹെൽപ്പ്, ഫേവറേറ്റ്, പ്രൊഫൈൽ, സെറ്റിംഗ്സ്, കാര്യങ്ങളൊക്കെ. അതിൽ ലേറ്റസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോ ക്ലാസ് തരം തിരിച്ചിട്ട് കാണാനായിട്ടും നിങ്ങൾക്ക് ആ തംബ്നെയിൽ രീതിയിൽ കാണാൻ സാധിക്കും. ഇനി വീണ്ടും നമ്മൾ ക്ലാസ്സസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 1 ഏതാണ്ട് 12 വരെയുള്ള ക്ലാസ്സുകളുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ കുട്ടികൾ 2 പഠിക്കുന്നതെങ്കിൽ 2 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അഹ്ലാക്ക് പാർട്ട് 1, ഖുറാൻ ക്ലാസ് 2, അതുപോലെ തന്നെ ഖിറാഅത്ത് പാർട്ട് 1, ഫിഖ് പാർട്ട് 1, അങ്ങനെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലേ ചെയ്യുക. ഓക്കെ, നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനുള്ള സൗകര്യവും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കമൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ലഭ്യമാണ്. അതുപോലെ നമുക്ക് സബ്മിറ്റ് അറ്റൻഡൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാൻ, അതായത് ഹാജർ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും.
വീണ്ടും സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ അറ്റൻഡൻസ് എന്ന് ഇവിടെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്യാം അതിനു മുന്നേ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഡാറ്റ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മദ്രസാ വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും ഓൺലൈനിലായിട്ട് താൽക്കാലികമായിട്ട് തുറന്നു കൊണ്ടുപോകാനായിട്ട് പോകുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം ബൈ